ഇതിന്റെ വാറണ്ടിക്ക് പുറമെ നിങ്ങളുടെ ഇട്ടിരിക്കുന്ന 4,05,000 രൂപ കസ്റ്റമർക്ക് ഈ വണ്ടി കൊടുക്കുമ്പോഴും നമ്മൾ ഹിസ്റ്ററി കാണിച്ചു കൊടുക്കണം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ജംഷീർ. നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലത്ത് പ്രവർത്തിക്കുന്ന മാരുതി സുസുക്കി ട്രൂ വാല്യൂലാണ്. അപ്പോ നമുക്ക് ഇന്ന് ഇവിടെ ഒരു 1,000 വണ്ടികളുള്ള സ്റ്റോക്ക് ഉണ്ട്. ആ വണ്ടികളുടെ ഡീറ്റെയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാരുതി സുസുക്കി ട്രൂ വാല്യൂലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽ പറയാൻ നമ്മൾ കൊടുത്തുള്ളത് അഞ്ജിത്ത് തന്നെയാണ്. നമ്മൾ കൊടുത്തുള്ളത് എന്തൊക്കെയാണ്? സുഖല്ലേ? സുഖമായിട്ട് നമ്മളിപ്പോ വന്നിട്ട് ഒരു 4 ആഴ്ച കഴിഞ്ഞ്. നമ്മളിപ്പോ ചെയ്തിട്ട് 4 ആഴ്ച. നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. യൂട്യൂബ് എൻക്വയറിന് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. വീഡിയോ ചെയ്യുന്ന എന്തായാലും വെറുതെ അല്ല. ആൾക്കാർ നമ്മളെ വിളിക്കുന്നു, ചോദിക്കുന്നുണ്ട്. പ്രൈസിന്റെ കാര്യത്തിൽ ചില ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രൈസ് കുറച്ച് കൂടുതലാണ്. അതായത് ലോങ് നിന്നാണ് നമുക്ക് ഈ വിളികളൊക്കെ വരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നുണ്ട്, എറണാകുളത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, കോട്ടയം, പാലക്കാട്, ഏറ്റവും കൂടുതൽ പാലക്കാട്, മലപ്പുറം അറിയില്ല. അപ്പൊ അവിടെ നിന്നൊക്കെ ദൂരെ നിന്ന് ആൾക്കാർ വരുമ്പോ ആദ്യം പ്രൈസിന്റെ കാര്യത്തിൽ ഒരു ഇതാക്കിയിട്ടാണ് അവര് വരാറുള്ളത്. അപ്പൊ അങ്ങനത്തെ വന്നിട്ട് നമുക്ക് ഡെലിവറി പോയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് i20 തുടങ്ങാം. i20 എങ്ങനെ ഡീറ്റെയിൽ ഇടുന്നത്? ഇത് 2017 മോഡല് i20 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. ആസ്റ്റയാണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, പെട്രോൾ വേരിയന്റ്. ഇത് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 4 എയർ ബാഗ്, ABS, റിവേഴ്സ് ക്യാമറ, സെൻസർ, ഇൻബിൽഡ് സ്റ്റീരിയോ, അങ്ങനെ ഡേ ലൈറ്റ് റണ്ണിംഗ് ലാമ്പ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഇത് ബ്ലൂ, റെഡ്, ബ്ലൂ ഒക്കെയാണ് നല്ല മൂവ്മെന്റ് ഉള്ള വണ്ടികൾ. ഓക്കെ, കിലോമീറ്റർ എത്ര? കിലോമീറ്റർ ഇത് ലോ കിലോമീറ്റർ വെഹിക്കിളാണ്. 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്താണ്. സീറ്റ് കവർ, റെയിൻ ഗാർഡ്, സൈഡ് ബീഡിംഗ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്യുന്നത്. ഒരു 85-90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? നമ്മള് റേറ്റ് 640,000 നമ്മൾ ഇട്ടിരിക്കുന്ന വില. 640,000 നിങ്ങൾ ഇട്ട വില? അതിലെ കുറച്ച് കുറയും. അതിന് ചെറിയ രീതിയിൽ വ്യത്യാസം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇത് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് പോയ ആൾക്കാരുണ്ട്. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ എന്ത് റേറ്റ് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു 90% ലോണ് കയറില്ല? ലോൺ ഒരു 80-85-90 വരെയൊക്കെ ചെയ്യാം. 90 കയറില്ല മാക്സിമം. നല്ല സിവിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ വാറണ്ടി നമ്മള് കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ വണ്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വാറണ്ടി റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. അത് ഓരോ ഇയറിന് പൈസ. ഇത് 2017 ഒക്കെ ആകുമ്പോൾ 6 മന്ത് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC ഇതിനൊക്കെ റീപ്ലേസ്മെന്റ് വാറണ്ടി ആയിരുന്നു. കസ്റ്റമർ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ടൈപ്പിലാണ്, ഓട്ടോകോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് നമ്മൾ വാറണ്ടി. ഓക്കെ, അതുപോലെ ഇതിന് മൈലേജ്? മൈലേജ് പൊതുവേ i20 മൈലേജ് ഷോർട്ടാന്ന് പറയാ. അല്ല, മൈലേജ് ഷോർട്ടാണ്. ഒരു മതി 14 ആ റേഞ്ചിലൊക്കെ. 14 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 14 ഒക്കെ കിട്ടും. ആ റേഞ്ച് ഒക്കെ. അടുത്ത വാഹനം മാരുതി സുസുക്കി സെലറിയോ, എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? നമുക്ക് 2016 മോഡല് VXI ആണ്. സെലേറിയോ VXI 2016 VXI VXI കിലോമീറ്റർ 41,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ്? ഓണർഷിപ്പിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വെഹിക്കിളാട്ടോ. എഞ്ചിൻ, ഗിയർ ബോക്സ്, ആക്സില്, സസ്പെൻഷൻ ഒക്കെ വാറണ്ടി. 3 ഫ്രീ സർവീസും ഉണ്ടാവും. എങ്ങനെയാണ്? എത്ര വർഷത്തെ? 2016 ആകുമ്പോൾ 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. ഓക്കെ, സീറ്റ് കവർ ഒക്കെ പുതിയ അടിച്ചിട്ടുണ്ട്. കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, കുറച്ച് ആക്സസറീസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? റെയിൻ ഗാർഡ്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ഒരു 80% മുകളിലുണ്ട്. ആ, ഒരു 10,000 കിലോമീറ്റർ ഇനി ഓടാനുള്ളതുണ്ട്. ഓക്കെ, കോഴിക്കോട് രജിസ്ട്രേഷൻ ആണെന്നുള്ളതാണ് വണ്ടിന്റെ വേറെ പ്രത്യേകത. കോഴിക്കോട്, കോഴിക്കോട് രജിസ്ട്രേഷൻ അധികം ആൾക്കാരും ചോദിക്കും കോഴിക്കോട് രജിസ്ട്രേഷൻ. അപ്പൊ അങ്ങനെ വരുന്ന റയർ ആയിട്ടുള്ള വണ്ടികളിൽ ഒന്നാണ്. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? ഇത് റേറ്റ് ഇട്ടിരിക്കുന്നത് 4,05,000 രൂപയാണ്. 4,05,000 രൂപയാണ്. ഒരു 4 മലക്ക് ലാസ്റ്റ് എത്തുന്നില്ല. ചില വണ്ടികൾ നമ്മൾ ഫിക്സഡ് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് വണ്ടീന്റെ സാർ ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഇനി ഇതിന്റെ മുകളിൽ എന്ത് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് പറ്റുന്നില്ല നമ്മൾ ചെയ്ത് കൊടുക്കാന്നുള്ള രീതിയിൽ. ഇതിന് പുറമെ നമുക്ക് വരുന്ന എക്സ്പെൻസ് ഉണ്ടല്ലോ, ഇന്റീരിയർ ക്ലീനിങ്, പോളിഷ്, പെയിന്റിങ്, പിന്നെ RTO ചാർജ്, ലോൺ ഉണ്ടെങ്കിൽ ഹൈപ്പോത്തിക്കേഷൻ എൻട്രി, അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്തു. ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അറിയാം. നമ്മളൊരു റേറ്റ് പറഞ്ഞാലും ഡീൽ ക്ലോസ് ആവുന്നത് ആ ഒരു റേറ്റിലായിരിക്കും. ഓക്കെ, 80%, 90% ലോൺ കയറും. നമുക്ക് ലോണിന്റെ കേസ് എന്ന് വെച്ചാൽ വാല്യൂഷൻ അഗേൻസ്റ്റ് ആണ് ലോൺ വരുന്നത്. ഓക്കെ, 80-85% ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. ചെറിയ IP വണ്ടി എടുക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത വാഹനം ഹുണ്ടായിയുടെ ഒരു വെന്യൂ, എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2020 മോഡല് ഹുണ്ടായി വെന്യൂ ആണ്. 2020 മോഡൽ. കിലോമീറ്റർ? കിലോമീറ്റർ എന്ന് പറയുന്നത് 18,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. ലോ കിലോമീറ്റർ 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 2020 എന്ന് പറയുമ്പോൾ വളരെ ലോ ഗ്യാപ്പ്. അതിൽ 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. SUV ടൈപ്പ് വണ്ടിയാണ്. ഓക്കെ,
2020 മോഡല് വെനി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 2020 മോഡൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇതിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ എടുത്ത് വന്നതിന്റെ ശേഷം നീറ്റ് ആണ് വണ്ടി. നമ്മളത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളത്. അതിന്റെ സർവീസ് സെന്ററിൽ നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ട് നമ്മുടെ 327 ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഒരു വണ്ടി നമ്മൾ ട്രൂ വാലിയിലോട്ട് എടുക്കുന്നത്. അത് നോൺ മാരുതി വണ്ടി ആയതുകൊണ്ട് തന്നെ വിത്ത് വാറണ്ടിയില്ല നമ്മൾ കൊടുക്കുന്നത്. ഇതിനും ഒരു വൺ ഇയർ വാറണ്ടി എന്തായാലും കൊടുക്കാം. ഓൾറെഡി ഇതിന്റെ പെൻഡിംഗ് ന്യൂ കാറിന്റെ വാറണ്ടി പെൻഡിംഗ് ഉണ്ടെങ്കിൽ അത് കസ്റ്റമറിന് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. അതിന് പുറമെ നമ്മുടെ ഒരു വാറണ്ടി നമ്മൾ കൊടുക്കും. ഇതിന്റെ വാറണ്ടിക്ക് പുറമെ നിങ്ങളുടെ നമ്മുടെ ഒരു വാറണ്ടി ഒരു വർഷത്തേക്ക് നിങ്ങൾ ചേസ് ചെയ്യുന്ന രീതിയിൽ റീപ്ലേസ്മെന്റ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർ ഉണ്ട്, കാരണം 18,000 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, അതിനനുസരിച്ച് സ്റ്റോക്ക് സ്റ്റെപ്പിനെ ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് തന്നെയാണ്, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? ചോദിക്കുന്നത് 8,25 ആണ് നമ്മൾ ചോദിക്കുന്നത്. 825,000 രൂപ അതില് കുറച്ച് താഴെ പോകും. ചെറിയ രീതിയിലുള്ള വ്യത്യാസം ചെയ്തു. ഓൺ റോഡ് ഇപ്പൊ വണ്ടിക്ക് 10-40 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. 840,000 ഓൺ റോഡ് വരുന്നുണ്ട്. ലോൺ നമ്മൾ പറഞ്ഞല്ലോ വാല്യേഷൻ അഗേൻസ്റ്റ് ആയതുകൊണ്ട് ലോൺ നമുക്ക് ഏത് വണ്ടികളാണെങ്കിലും 80-85 നമുക്ക് ചെയ്ത് കൊടുക്കും. ഇയറിന്റെ 2012 വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 70% ആ റേഞ്ചില് ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല ഓരോ വർഷത്തിന്. അടുത്ത വാഹനം ഒരു മാരുതി സുസുക്കി വാഗണർ. എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് മാനുവൽ അല്ല, ഓട്ടോമാറ്റിക്. 2017 ആണ് വണ്ടി. ഓക്കെ, 2017 VXA വാഗണർ. ഓക്കെ, ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഓടിയിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ 46,000 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ 46,000 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ വേരിയന്റ് ആണ്, VXA. ഓക്കെ, ഇതിന് മൈലേജ് എങ്ങനെയാ വരുന്നത്? ഓട്ടോമാറ്റിക്കിന് പൊതുവെ മാനുവലിന് അപേക്ഷിച്ച് മൈലേജ് കുറവായിരിക്കും. കുറവായിരിക്കും, ഒരു 14-15 ആ റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ. 14-15 നോക്കിയായി ആ റേഞ്ചിലേക്ക് കിട്ടുള്ളൂ. AMT അല്ല, AMTക്ക് പൊതുവെ മാനുവലിന് അപേക്ഷിച്ച് എന്തായാലും മൈലേജ് കുറവായിരിക്കും. ആക്സിഡന്റോ റീപ്ലേസ് അങ്ങനെ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. ബമ്പർ, റണ്ണിംഗ് ബോർഡ് കാര്യങ്ങൾ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ടച്ചപ്പ് ആടുന്നുണ്ട്. AMT വണ്ടികൾ അധികം ഒരു സ്ക്രാച്ച് വരും ബമ്പറിലൊക്കെ വേഗം. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല ടയറുള്ള വണ്ടിയാണിത്. ഇതും സ്റ്റോക്ക് ടയർ ഒന്നും ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. സ്റ്റെപ്പിനിയൊക്കെ നല്ല ഫ്രഷ് ടയറാണ്. ആക്സറീസ്, സീറ്റ് കവർ, റെയിൻ ഗാർഡ് എല്ലാം ചെയ്തിട്ടാണ് കസ്റ്റമർ വണ്ടി ഇറക്കിയിട്ടുള്ളത്. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാ? 490,000 രൂപയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്. 490,000 5 ലക്ഷത്തിന്റെ അടുത്തെത്തില്ല. 5 ലക്ഷത്തിന്റെ അടുത്തെത്തി. AMT വേരിയന്റ് ആയതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കുറച്ചൊരു കൂടുതലുണ്ട്. ഓട്ടോമാറ്റിക്കിന് പൊതുവെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും, കാരണം മാനുവലിനേക്കാളും മാനുവൽ 2017 മോഡലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4-10 ആ റേഞ്ചിലെ വരുള്ളൂ. ആ ഡിഫറൻസ് അതുകൊണ്ടാണ്, AMT ആയതുകൊണ്ടാണ്. ഓക്കെ, മാരുതി സുസുക്കിയുടെ സിയാസ് എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? നമുക്ക് എന്താ പ്രീമിയം, മാരുതിയുടെ നെക്സാ പ്രീമിയം വെഹിക്കിൾ ആണ് സിയാസ്. ഓക്കെ, 2015 ആണ് മോഡല്. 2015 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ അത് ഡീസൽ വേരിയന്റ് ആണ്. 1,22,000 kilometers വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പം മേജർ സർവീസ് കഴിഞ്ഞാൽ, മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം 1,12,000 ലാസ്റ്റ് സർവീസ് ചെയ്ത് എഞ്ചിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡീസൽ വേരിയന്റ് ആണ്. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ആ 2015 ആ ഒരു വൃത്തി കണ്ടാലും ഒരു 2018 തോന്നിക്കുന്ന രീതിയിലാണ് വണ്ടി. അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതായത് ഹിസ്റ്ററിയുടെ ആണെങ്കിലും സർവീസിന്റെ ആണെങ്കിലും അവർ ചെയ്തിട്ടുണ്ട്, എല്ലാം നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല. ഇതുവരെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇതുവരെ വന്നിട്ടില്ല. മൈലേജ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഡീസൽ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ മാനുവലിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. 10-20 ആ റേഞ്ചിലൊക്കെ കിട്ടും. 20 കിട്ടുമോ? 20 മുകളിലൊക്കെ എന്തായാലും കിട്ടും, കൺഫേം ആണ്. ഡീസൽ വേരിയന്റ് അല്ല. ഓക്കെ, അപ്പൊ ടയറും കാര്യങ്ങളും ഒരു ടയർ ഫ്രണ്ടിലൊക്കെ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും ടയർ കുറവാണ്, ടയർ ഒന്ന് കാണണം. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും എന്നാലും ഇറങ്ങി കുറച്ച് ഓടാനുള്ള ടയർ വണ്ടിയിലുണ്ട്. ഒരു 5,000 മാറേണ്ടി വരും. ഓക്കെ, ചോദിക്കുന്ന റേറ്റ്? റേറ്റ് ചോദിക്കുന്നത് 550,000 രൂപ. 550,000. ഓക്കെ, അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? നമുക്ക് 2017 മോഡല് സ്വിഫ്റ്റ് LXA ഓപ്ഷനിലാണ്. LXA ആണ് പെട്രോൾ വേരിയന്റ്? ഓപ്ഷനിലാണ് പെട്രോൾ വേരിയന്റ്. ഓക്കെ, LXA എന്ന് പറയുമ്പോൾ പെട്രോളിൽ ബേസ് മോഡലാണ് വരിക. ഇത് LXA ഓപ്ഷനിലാണ്. സാധാരണ LXA-യിൽ പവർ വിൻഡോ സ്റ്റീരിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ 2-door പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. LXA ഓപ്ഷനിൽ വെഹിക്കിൾ 2017
കിലോമീറ്റർ എത്രയുണ്ട്? 58,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 58,000 വണ്ടി ഓടിയിട്ടുള്ളത്. കിലോമീറ്റർ ഒക്കെ ജെനുവൻ ആണ് വരുന്നത്. ലോ കിലോമീറ്റർ എല്ലാം വണ്ടി വരുന്നത്. അതായത് നമ്മൾ ഇവിടേക്ക് വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എടുത്തിട്ടാണ് വരുന്നത്. പുറത്തുള്ളത് പോലെയല്ല, നമുക്ക് ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതേമാതിരി കസ്റ്റമർ വണ്ടി വന്ന് ഈ വണ്ടി നോക്കിയിട്ട് കസ്റ്റമർക്ക് ഈ വണ്ടി കൊടുക്കുമ്പോഴും നമ്മൾ ആ ഹിസ്റ്ററി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പുറത്തൊക്കെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ സാധാ മാർക്കറ്റിൽ ആദ്യം 4 ടയറും മാറും, പിന്നെ പുതിയ ബാറ്ററിയും വാങ്ങിച്ചിടും. അപ്പൊ വരുന്ന ഒരാളെ ഒന്നും അറിയാത്ത ഒരാളെ നോക്കുമ്പോൾ ടയർ അത്യാവശ്യമുണ്ട്, യൂസ്ഡ് കാർ അല്ലേ, ടയർ അത്യാവശ്യം. നമ്മളിവിടെ ടയറിന് മുകളിൽ ഒന്നും ചെയ്യുന്നില്ല, യൂസ്ഡ് കാർ. തേയ്മാനം സംഭവിക്കുന്ന സാധനങ്ങൾക്കൊന്നും കമ്പനി വാറണ്ടി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എഞ്ചിൻ, ഗിയർ ബോക്സ്, AC അതിനൊക്കെയാണ് വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ ഹിസ്റ്ററിയുടെ കൈസും പുറത്ത് ചില പുറത്ത് വെക്കുന്ന ആൾക്കാർ ഹിസ്റ്ററി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ 2-4 തവണ വെറുതെ എങ്കിലും സർവീസ് സെന്ററിൽ കയറും, വാഷ് ചെയ്യാനും നെറ്റ് മാറാനും ബോൾട്ട് മാറാനും. അപ്പോൾ അത് ഹിസ്റ്ററിയിൽ വരും. വരുന്ന കസ്റ്റമറിൽ ലാസ്റ്റത്തെ ഒരു 1-2 സർവീസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ കസ്റ്റമർ അത് വിശ്വസിക്കും. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഈ വണ്ടി 2017 വേരിയൻ്റല്ലോ, 2017 ഷോറൂമിൽ നിന്ന് എന്നാണോ വണ്ടി ഇറങ്ങിയത്, അന്നത്തെ 3 ഫ്രീ സർവീസും, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 22. ഈ വർഷം വരെ ലാസ്റ്റ് വരെ എത്ര സർവീസ് ചെയ്ത കംപ്ലീറ്റ് ഹിസ്റ്ററി കാണിച്ചു കൊടുക്കുന്നത്. അവസാനം മുതൽ ലാസ്റ്റ് അവർ ചെയ്തത് എപ്പോഴാന്നുള്ളത്, ആ ഒരു ജെനുവിൻ ഹിസ്റ്ററി നമ്മൾ കാണിച്ചു കൊടുക്കും. അതാണ് ആ വ്യത്യാസം വരുന്നത്. ഇതിന്റെ ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പെയിന്റിങ് അത് യൂസ്ഡ് കാർ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പെയിന്റിങ് നമുക്ക് ഒരു സ്ക്രാച്ച് വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ അത് റീപെയിന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ടയർ കാണുന്നാലും ടയർ 4 കിലോമീറ്റർ ആ കൂടിയതിലാണ്. ടയർ അത്യാവശ്യം ലോ ആണ്. ഓക്കെ, ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? 450,000 രൂപയാണ്. 450,000 രൂപ. ഇത് വാറണ്ടി ഫ്രീ സർവീസും എല്ലാം ഉള്ള വണ്ടിയാണ്. വാറണ്ടി വരുന്നുണ്ട്. 6 മന്ത് എഞ്ചിൻ, ഗിയർ ബോക്സ്, സസ്പെൻഷൻ ഒക്കെ വാറണ്ടി ഉണ്ടാവും. 3 ഫ്രീ സർവീസും. അടുത്തതും ഒരു മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2020 സ്വിഫ്റ്റ് VX ഓട്ടോമാറ്റിക് AMT വേരിയന്റ്. 2020 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, ചെറിയൊരു ഡോറിന്റെ മുകളിലോ എന്തോ ഒരു സ്ക്രാച്ച് ഉണ്ട്. ചിലപ്പോ മേബി എവിടെയെങ്കിലും വരഞ്ഞത് വല്ലതും ആയിരിക്കാം. മേജർ അല്ല, നമുക്ക് നോക്കിയാൽ കാണാം. വണ്ടി എവിടെയോ ഒരേ പോലത്തെ ഒരു പാട് ക്ലിയർ ചെയ്ത് കൊടുക്കും. നമ്മൾ അത് ചെയ്തു. അതെന്തായാലും റീപെയിന്റ് ചെയ്യേണ്ടി വരും. കസ്റ്റമറെ കണ്ടിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചതാണ്. സിംഗിൾ വണ്ടി ഇറങ്ങിയപ്പോഴുള്ള ഷോറൂം കണ്ടീഷൻ ടയർ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ടച്ചപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ ഇന്റീരിയർ ക്ലീനിങ്, പെയിന്റിംഗ്, പോളിഷ്, അങ്ങനെ അതിന്റെ മുകളിൽ വരുന്ന വർക്ക് ഉൾപ്പെടെയാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഇവിടുന്ന് വണ്ടി നേരെ ഡെലിവറി എടുത്ത് പോകല്ല, നമ്മളെല്ലാം ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? 710,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 710,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ഓക്കെ, അതിലൊരു 80-90% ലോണും ലോണും ചെയ്യാൻ പറ്റും. സർട്ടിഫൈഡ് വെഹിക്കിളാണ്, വാറണ്ടി ഫ്രീ സർവീസ് ഒക്കെ ഉള്ള. 2-4 വർഷ വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാറണ്ടി പെൻഡിംഗ് ഉണ്ടാവും. നമ്മുടെ വാറണ്ടി ഉണ്ട്. ഓക്കെ, പൊതുവെ ആൾക്കാർക്ക് ഉണ്ടല്ലോ, നമ്മുടെ വണ്ടികൾക്ക് എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അടുത്തതും ഒരു മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800, എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2015 മോഡൽ ഓൾട്ടോ VX ആണ്. ഓൾട്ടോ 800 VX ആണ് വരുന്നത്. 2-ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, AC, ഇൻബിൽഡ് സ്റ്റീരിയോ ഒക്കെ വരുന്ന വരും. ഓക്കെ, കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ ഇത് വരുന്നത് 36,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് ചില്ലറ പെയിന്റിംഗ് വർക്കുകൾ നമുക്ക് ഇനി വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സ്ക്രാച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും മേജർ ആയിട്ടുള്ള അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുള്ള, സീറ്റ് കവർ, റെയിൻ ഗാർഡ്, സ്പോയിലർ, അതങ്ങനത്തെ കസ്റ്റമർ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, ടയർ ഫ്രണ്ട് ടയർ കുറവാണ്, ബാക്ക് അത്യാവശ്യം ടയർ ഉണ്ട്. ഫ്രണ്ട് ടയർ കാണണം എടുക്കുന്നത്. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? 270,000 രൂപ. ഇതിനും സർവീസും കാര്യങ്ങളൊക്കെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഇതിനൊക്കെ വാറണ്ടി ഉള്ള വണ്ടി. ഓക്കെ, ഇതിനൊരു 80% നമുക്ക് ലോൺ ചെയ്യാം. കുറഞ്ഞ IP വരുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ഏറ്റവും കുറഞ്ഞ IP എത്ര കൊടുക്കേണ്ടി വരും? ഏറ്റവും കുറഞ്ഞ വരുന്ന ഒരു 40,000 അതിലും കുറച്ചൊക്കെ ചെയ്യാം. നമ്മൾ ഈ ലോണ് കൂട്ടുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് നമുക്ക് അടയ്ക്കാൻ പറ്റും. നമ്മൾ കാണണം ഇപ്പം ബഡ്ജറ്റ് ഇല്ലാത്തവർക്കൊക്കെ ആൾക്കാർക്കൊക്കെ വാങ്ങാം. 20,000-25,000 രൂപയ്ക്കൊക്കെ വണ്ടി മേടിക്കാം. പക്ഷെ അതൊക്കെ നമുക്ക് ലോണായിട്ട് വരുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ വാഹനം ഹോണ്ട ജാസ്, എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2016 മോഡൽ ഹോണ്ട ജാസ് ആണ്. 2016 മോഡൽ. 16 മോഡൽ. വേരിയന്റ് ഏതായിരുന്നു? വേരിയന്റ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. 16 ഫുൾ ഓപ്ഷൻ. ഓക്കെ,
ഇതിന് ആക്സിഡന്റോ റീപ്ലേസ് ഉള്ളിൽ ഇപ്പൊ സീറ്റ് കവർ കസ്റ്റമർ അഡീഷണൽ ചെയ്ത സീറ്റ് കവറാണ്. സീറ്റ് കവറിൽ ചെറിയൊരു കീറലൊക്കെ ഉണ്ട്. സിംഗിൾ സീറ്റ് മാത്രം ഓൾറെഡി അത് എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെയാണ്. അതിനിടയിൽ ഒറിജിനൽ കമ്പനി സീറ്റ് ഉണ്ടാവും. കവറിനാണ് കീറലുള്ളത്. ടയറ് കാര്യങ്ങൾ, ടയർ 64,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. ടയർ ഒന്ന് ബാക്കി കാണണം. അതുപോലെ തന്നെ ഓണർഷിപ്പ്, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. നമ്മൾ വാറന്റ് വിത്ത് വാറന്റ് കിലോമീറ്റർ പറഞ്ഞില്ലേ നമ്മൾ? 64,000 വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിരിക്കും വണ്ടി. കുറച്ച് ആൾക്കാർ കൂടുതൽ വേണം, 7-സീറ്റർ ഒക്കെ വേണം, അല്ലെങ്കിൽ കൂടുതൽ സ്പേസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെ വണ്ടിയിൽ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം സ്പേസ്, ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ. 5-സീറ്റർ ആണെങ്കിലും സ്പേഷ്യസ് ആണ് വണ്ടി. ഡിക്കിയൊക്കെ അത്യാവശ്യം നല്ല ബൂട്ടുള്ള വണ്ടിയാണ്. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാ? 5,20,000 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ചെറിയ ചെയ്ത് കൊടുക്കാം. 5,20,000 ആണ് ചോദിക്കുന്ന റേറ്റ്. പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. 2016 മോഡൽ. മൈലേജ് മൈലേജ് ഏകദേശം ഒരു 15-16 റേഞ്ചിൽ തന്നെ കാണും. 16 കിട്ടുമോ ഇതിന്? 16 നമുക്ക് സ്വപ്നം കാണാം. എന്നാലും ഒരു 15-16 കിട്ടും. ഓക്കെ, ഇന്ന് കാണിച്ച വാഹനങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.